ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. എല്ലാ കുഞ്ഞുങ്ങളും നല്ല ബ്രില്യൻ്റ് ആകണമെന്നില്ല, ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോരോ കഴിവുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ ഒരു മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കുമായിരിക്കും, ചില കുഞ്ഞുങ്ങൾക്ക് ആ ഒരു മിനിറ്റ് കൊണ്ട് പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ടൈം അവർക്ക് വേണ്ടി വരും. അത് ആ ഒരു കാര്യം തന്നെ പഠിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ചുകൂടെ സമയം കണ്ടെത്തണം പഠിക്കുന്ന കാര്യത്തിൽ. പിന്നെ അതുമല്ല, അങ്ങനെയുള്ള ഇപ്പം ഇച്ചിരി ബാക്കിലോട്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മളൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മളൊന്ന് പറഞ്ഞു കേൾപ്പിച്ചാൽ അവരെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. ആ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രോത്സാഹനം കൊടുക്കുമ്പോഴത്തേക്കും അവർ അത് നന്നായിട്ട് പഠിക്കാനുള്ള ആ അവരുടെ മനസ്സിൽ ആ ഒരു പഠിക്കാനുള്ള ടെൻഡൻസി വരും. അല്ലാതെ ഇവർ ഇവിടെ പഠിക്കത്തില്ല എന്നുള്ള ആ ഒരു ആൾക്കാരെ മുന്നിൽ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് തന്നെ പൊതുവേ ഞാൻ പഠിക്കത്തില്ല എന്നുള്ള ഒരു മനോഭാവം മൈൻഡിൽ വരും. പിന്നെ പഠിക്കുന്നത് ആ ഒരു ബാക്കിലോട്ട് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇച്ചിരി ഒന്ന് പഠിച്ചാൽ പോലും ഇച്ചിരി പ്രോത്സാഹനം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ കാണാപ്പാഠം പഠിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, കാണാപ്പാഠം തന്നെ പഠിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെ കുഞ്ഞുങ്ങളോട് പറയുക, അതൊന്ന് നോക്കി 10 വട്ടം വായിക്കാൻ പറയുക. 10 വട്ടം വായിക്കുന്ന സമയത്ത് ഈ 10 വട്ടം അവർ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളും ഒന്ന് 10 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ചില കുഞ്ഞുങ്ങൾ എന്തുണ്ട്, ചെവിത്തഴമ്പ് വെച്ച് അവരത് ഓർമ്മയിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നമ്മളെന്താണ്, അത് 10 വട്ടം അവർ നോക്കി വായിക്കാൻ പറയണം. അതിനുശേഷം നിങ്ങൾ 10 വട്ടം തന്നെ ഒന്ന് മോൻ പറഞ്ഞു നോക്കുക, നോക്കരുത്, ഒന്ന് പറയാൻ ശ്രമിച്ച് നോക്കാൻ പറയണം. അപ്പോൾ അവരെന്താണ് വീണ്ടും വീണ്ടും അത്, ഇപ്പം ബാത്റൂമിൽ പോകുന്ന സമയത്തല്ലെങ്കിൽ കുളിക്കുന്ന സമയത്തല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ടൈമിൽ പഠിക്കാത്ത സമയത്തെല്ലാം അതിങ്ങനെ 10 വട്ടം പറഞ്ഞ് പറഞ്ഞ് അതിങ്ങനെ ആ ഒരു വാക്ക് തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറയണം. അങ്ങനെ 10 വട്ടം പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതൊരുമാതിരി, അപ്പം ഒരു 10 വട്ടം വായിച്ച് 10 വട്ടം പറഞ്ഞ് അപ്പം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറും നന്നായിട്ട് അവർക്കൊരു മനസ്സിലായി കാണും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പറയണം, മോനൊരു 5 വട്ടം ഒന്ന് എഴുത്, അതൊന്ന് എഴുതി നോക്കാൻ പറയണം. അപ്പോഴത്തേക്ക് 2-3 വട്ടം 3 വട്ടം ആകുമ്പോഴത്തേക്ക് അവർക്ക് അതൊരു മൈൻഡിൽ കിട്ടും. പിന്നെ നമ്മളത് പറയണം, അതൊന്ന് കാണാതെ എഴുതാവോ മോനെന്ന് ചോദിക്കണം. അപ്പോൾ കാണാതെ എഴുതി കാണിക്കുമ്പോൾ അതിനകത്തുള്ള സ്മെല്ലിങ് മിസ്റ്റേക്ക് നമ്മൾ കറക്റ്റ് ചെയ്ത് പിന്നെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവർക്ക് ഇതങ്ങ് തറവാകും. അപ്പോൾ ആദ്യം നമ്മൾ തന്നെ 10 വട്ടം നോക്കി വായിക്കാൻ പറയണം, 10 വട്ടം തന്നെ പറഞ്ഞ് നോക്കാൻ പറയണം. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊന്ന് എഴുതാൻ പറയണം, പിന്നെ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടാണോ തെറ്റിയത് അവിടെ തന്നെ നമ്മൾ സ്കൂളിലെ ടീച്ചർമാർ വരയിടുന്ന കൂട്ട് തന്നെ നമ്മൾ 2 വരയിട്ടിട്ട് ഇവിടെ തെറ്റിയിട്ടുണ്ട്, ഇന്ന സ്പെല്ലിങ് ആയിരുന്നു മോനെ വരേണ്ടത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ അവരുടെ മൈൻഡിലോട്ട് ഇന്ന ഭാഗത്ത് തെറ്റി, ഇന്ന ഭാഗത്ത് ഇന്ന സ്പെല്ലിങ് വരും എന്നുള്ള മനോഭാവം അവരുടെ മനസ്സിൽ വരും. അപ്പോൾ അങ്ങനെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ പഠിക്കുകയും ചെയ്യും, നല്ല മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങളെല്ലാവരും ഒന്ന് കുഞ്ഞുങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഇത് കുഞ്ഞുങ്ങളിൽ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം എനിക്ക് കമൻ്റ് ഇടുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.